അവനെ അറസ്റ്റ് ചെയ്യുന്നതല്ല വേണ്ടത്, അവനെ പിടിച്ച് ജയിലിലിടണം. കാരണം അത്രയും വൃത്തികേടായിട്ട് ഉള്ള ഓരോ കാര്യങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പ് കാണിക്കുക, ഈ ഭക്ഷണത്തിനെ കാണിക്കുന്നതാണോ നല്ലത്, പറയുന്ന തോന്നിവാസങ്ങൾ വിളിച്ചു പറയുക, അതുപോലുള്ള വൃത്തികെട്ട കാര്യങ്ങൾ സമൂഹത്തിൽ കാണിക്കുക. ഞാൻ കണ്ടതാണ്, ഞാൻ പറഞ്ഞത് കണ്ടേക്കുന്നത് ഇതൊക്കെയാണ് ഞാൻ കണ്ടത്. അതായത് ആഹാരം ഏതാണ്ട് ബിരിയാണിയോ ഏതാണ്ട് വാരി അവൻ പാൻറ്റിനകത്ത് ഇടുന്നത്, അതിൻ്റെ ഞാൻ കണ്ടത് എനിക്ക് അയച്ചേക്കുന്ന ഇതാണ്. പാൻസിനകത്ത് അതിന് വാരി ഇട്ടിട്ട് അവൻ അവിടെ നീർന്നു എന്നുള്ള രീതിയിൽ നടക്കുന്നു. ഇതേ പോലീസ് തന്നെയാണ് തൊപ്പി എന്നൊരു പയ്യന്റെ ഒരു വലിയ വിവാദം, അവനെ വീട്ടിൽ കയറി കതവ് പൊളിച്ച് അറസ്റ്റ് ചെയ്യുന്നു. അപ്പം ആ ഒരു സംഭവം, അവനെ കുറിച്ച് എനിക്കൊരാൾ ഒന്ന് രണ്ട് വീഡിയോ അയച്ചു തന്നു, ഞാൻ കണ്ട്. അവനെ അറസ്റ്റ് ചെയ്യുന്നതല്ല വേണ്ടത്, അവനെ പിടിച്ച് ജയിലിലിടണം, അതാ വേണ്ടത്. കാരണം അത്രയും വൃത്തികേടായിട്ട് ഉള്ള ഓരോ കാര്യങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പ് കാണിക്കുക, ഈ ഭക്ഷണത്തിനെ കാണിക്കുന്നതാണോ നല്ലത്, അത് മാധ്യമപ്രവർത്തനമൊന്നും അല്ലത്, അത് അഹങ്കാരവും വൃത്തികേടുമാണ്, അശ്ലീലമാണ്. പറയുന്ന തോന്നിവാസങ്ങൾ വിളിച്ചു പറയുക, അതുപോലുള്ള വൃത്തികെട്ട കാര്യങ്ങൾ സമൂഹത്തിൽ കാണിക്കുക. ഞാൻ കണ്ടതാണ്, ഞാൻ പറഞ്ഞത് കണ്ടേക്കുന്നത് ഇതൊക്കെയാണ് ഞാൻ കണ്ടത്. കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നതായാലും പുതിയ കുഞ്ഞു, അതെ അത് അതൊക്കെ ഇതൊക്കെ നിരോധിക്കണം. അതൊന്നും മാധ്യമപ്രവർത്തനമല്ല, അത് ഞാൻ പറഞ്ഞ മാധ്യമങ്ങളാണ്, ഇതൊന്നും മാധ്യമപ്രവർത്തനമല്ല. അതായത് ആഹാരം ഏതാണ്ട് ബിരിയാണിയോ ഏതാണ്ട് വാരി അവൻ പാൻറ്റിനകത്ത് ഇടുന്നത്, അതിൻ്റെ ഞാൻ കണ്ടത് എനിക്ക് അയച്ചേക്കുന്ന ഇതാണ്. പാൻസിനകത്ത് അതിന് വാരി ഇട്ടിട്ട് അവൻ അവിടെ നീർന്നു എന്നുള്ള രീതിയിൽ നടക്കുന്നു. ഇത് ജനങ്ങളെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഈ സമൂഹം കാണുന്നതല്ലേ ഇതൊക്കെ. ഇതൊന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും ഇത് വരാൻ പാടില്ല, നിരോധിക്കേണ്ടതാണ് ഈ വൃത്തികേടുകളൊക്കെ. അതുകൊണ്ട് അത് ഈ തൊപ്പിയുടെ കാര്യത്തിലൊന്നും എനിക്കൊന്നും പറയാനില്ല, കാരണം എനിക്കതിന് ഞാനത് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വാർത്ത വന്നപ്പോൾ ഒരാൾ അത് അയച്ചു എന്നതുകൊണ്ട് ഞാനിത് കണ്ടതാണ്. സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ പുതിയ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഇപ്പം, കാരണം മൊബൈൽ ഫോണിലൂടെ പഠനം സാധ്യമായ കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ കൈ കിട്ടും. അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഒരു നിയന്ത്രണം വേണം എന്ന് നിയന്ത്രണം നിർബന്ധമായിട്ട് വേണം, ഒരു സംശയമില്ല. ആ നിയന്ത്രണം ഒന്നുമില്ലാത്ത ഒരെണ്ണം അഴിച്ചുവിടുന്നത്. ഇപ്പോൾ നമുക്ക് സിനിമ നമ്മൾ കാണുന്നു, സിനിമ അതിന് സെൻസറിങ് ഉണ്ടല്ലോ, സെൻസർഷിപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും അതിലെന്തെങ്കിലും വാർത്തകൾ വൃത്തികേടായിട്ട് ഇതുപോലെ വരുന്നതുണ്ടെങ്കിൽ അതും ഒരു സെൻസർഷിപ്പിന് വേണ്ടിയുള്ള ഒരു മെക്കാനിസം വേണം അതിന്. അതിനെ അടച്ചുപൂട്ടാനല്ല നമുക്ക് പറയേണ്ടത്, പക്ഷേ അതിന് നിയന്ത്രണം വേണം. നിയന്ത്രണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിവാസം കാണിക്കാം ഇത് അതൊന്നും, അതായത് ആ രീതിയിലുള്ള വൃത്തികേടുകൾ അശ്ലീലം സമൂഹത്തിൽ കാണിക്കുക എന്ന് പറയുന്നത് ആരുടെയും അവകാശമല്ല. അതൊന്നും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന് വരത്തില്ല. ആർട്ടിക്കിൾ 19 പരിധിയിൽ വരണമെന്നുണ്ടെങ്കിൽ അത് അശ്ലീലമായാൽ അത് വരത്തില്ല. അശ്ലീലം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് കൃത്യമാണ്. അതൊന്നും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വരത്തില്ല. ആ ഫണ്ടമെൻ്റൽ ഫ്രീഡം ഒന്നും നമുക്കില്ല. നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് സംസാരിക്കാനുള്ളതുള്ള കാര്യമുണ്ട്. ഒരാളെ വിമർശിക്കാം ആരോഗ്യകരമായ രീതിയിൽ, അവൻ ചീത്തയൊന്നും പറയാതെ തെറി പറയാതെ വിമർശിക്കാം നമുക്ക്, അതേ ചെയ്യാൻ പാടുള്ളൂ.